നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ പാലക്കാട് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച മെട്രോമാൻ ഇ ശ്രീധരൻ തകർന്നടിയുന്ന കാഴ്ചയാണ് ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ കേരളം കണ്ടത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിച്ചു എന്നുള്ള പ്രഖ്യാപനം വന്നതിന് ശേഷം അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിജയത്തിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു ഷാഫി പറമ്പിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. 3840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫിയുടെ വിജയം. ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. മാധ്യമ സുഹൃത്തുക്കളും മറ്റും പ്രതികൂലമാണെന്ന് പറഞ്ഞുവെങ്കിലും സ്ഥിതി മെല്ലെ മെല്ലെ മാറി മറിഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുന്നു. പാലക്കാട് ജനങ്ങളോട് നന്ദി പറയുന്നു. നന്ദി വാക്കുകളിൽ ഒതുങ്ങില്ല, പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 3863 വോട്ടിൻ്റെ ഭൂരിപക്ഷം 30,000 പ്രാധാന്യത്തോടുകൂടി കണക്കാക്കുന്നു. യു ഡി എഫിന് എതിരായ കാലാവസ്ഥ കേരളത്തിലുടനീളം അപ്രതീക്ഷിതമായി ഉണ്ടായപ്പോഴും പാലക്കാടിൻ്റെ മതേതര മനസ്സ് എന്നെ കാത്തു. പാലക്കാടിൻ്റെ വികസനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും കാര്യത്തിലും രാഷ്ട്രീയം കലർത്തുന്ന ആളല്ല. ഫലം ഏതാണ്ട് ഉറപ്പായ സമയത്ത് എതിർ സ്ഥാനാർത്ഥികളായ ഇ ശ്രീധരനെയും സി പി പ്രമോദിനെയും വിളിച്ചു അവരുടെ പിന്തുണയുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിനതീതമായി നിൽക്കാമെന്ന് അവരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചേർത്ത് നിർത്തിയ പാലക്കാട്ട് ജനങ്ങളോട് നന്ദി പറയാൻ വാക്കുകളില്ല എന്നും ഷാഫി പ്രതികരിച്ചിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിൻ്റെ വിജയം മിന്നുന്നതാണ് എങ്കിൽ കൂടി യു ഡി എഫിന് അത് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നില്ല. അവസാന നിമിഷം വരെ പോരാട്ടം മുറുകിയ മത്സരത്തിൽ 3863 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരനെ പരാജയപ്പെടുത്തിയത്. ഇത് മൂന്നാം തവണയാണ് പാലക്കാട് ഷാഫിയോടൊപ്പം കൂടുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആകെ 180 ബൂത്തുകളാണ് ഈ മണ്ഡലത്തിലുള്ളത്. വോട്ടെണ്ണി ആദ്യ നിമിഷങ്ങളിൽ ഏറെ മുന്നോട്ട് പോയിരുന്ന മെട്രോമാൻ ഒരു വേള മണ്ഡലം പിടിച്ചേക്കുമെന്ന പ്രതീതി വരെ സൃഷ്ടിച്ചിരുന്നു. പിന്നീട് യു ഡി എഫിന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകൾ എണ്ണിത്തുടങ്ങിയതോടുകൂടിയാണ് ഷാഫി പറമ്പിൽ വോട്ട് ഗ്രാഫിൽ വിജയക്കൊടി നാട്ടിയത്. കഴിഞ്ഞ രണ്ട് തവണയും പാലക്കാടിൻ്റെ ജനവിധി ഷാഫി പറമ്പിലിനൊപ്പം തന്നെയായിരുന്നു. 2011 ആദ്യ മത്സരത്തിൽ സി ഐ ടി യു നേതാവായ കെ കെ ദിവാകരനെ 7403 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത്. 2016 ഷാഫിയെ നേരിടാൻ 4 വട്ടം പാലക്കാടിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച എൻ എൻ കൃഷ്ണദാസിനെ സി പി എം രംഗത്തിറക്കിയെങ്കിലും ദയനീയമാം വിധം അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. 17,438 വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ നേടിയിരിക്കുന്നത്. 2011 ഭൂരിപക്ഷം ഇരട്ടിയിലേറെ ഉയർത്തി. ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 41.77% അന്ന് ഷാഫിക്ക് ലഭിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രന് 29.08%, എ എൻ കൃഷ്ണദാസിന് 28.07% ലഭിച്ചത്. കൃഷ്ണദാസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.